സ്നേഹമുള്ളവരെ ഇന്ന് കേരള ഹയർ സെക്കൻഡറി പ്ലസ് വൺ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല മാർക്ക് ലഭിച്ച എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അഭിനന്ദനങ്ങൾ. കുറച്ച് പേർക്കൊക്കെ ഈ മാർക്കുകൾ കുറഞ്ഞു പോയിട്ടുണ്ട്. ചിലരൊക്കെ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞു. അവരോട് ആദ്യമേ പറയട്ടെ, ഹയർ സെക്കൻഡറി കോഴ്സിൽ പ്ലസ് വണ്ണിൽ മാത്രമായിട്ട് ഒരു ജയവും തോൽവിയില്ല. രണ്ട് വർഷത്തെയും മാർക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾ ജയിച്ചോ തോറ്റോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾക്ക് ഒരുപക്ഷെ മാർക്ക് കുറവായിരിക്കാം. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്നൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി എഴുതിയ പരീക്ഷയുടെ മാർക്ക് നമുക്ക് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് മാർഗങ്ങളാണുള്ളത്. നമുക്ക് നമ്മുടെ പേപ്പർ വേണമെങ്കിൽ റീവാലുവേഷന് കൊടുക്കാം, സ്ക്രൂട്ടിനി നടത്താം, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ്റ്റാറ്റിന് അപ്ലൈ ചെയ്യാം. അപ്പം ഇത് മൂന്നുമാണ് നമുക്ക് ഓൾറെഡി നമ്മൾ എഴുതിയ പരീക്ഷയുടെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് മാർഗങ്ങൾ. ഈ മൂന്ന് മാർഗങ്ങൾ എന്താണെന്നും അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് റീവാലുവേഷൻ. റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷാ പേപ്പർ ഇപ്പോൾ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അത് വേറൊരു ജില്ലയിലത്തെ വേറൊരു അധ്യാപകനെ കൊണ്ട് ആ പേപ്പർ നോക്കിപ്പിക്കും. ഇതാണ് റീവാലുവേഷൻ. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ഇരുന്നിട്ട് വേറൊരാൾ ആ പേപ്പർ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ കൂടിയിട്ടുള്ള മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് റീവാലുവേഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടാം. ഇനി റീവാലുവേഷൻ നടത്തുമ്പോൾ വേറൊരു സാധ്യത ഉള്ളതാണ്, നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ മാർക്കിനേക്കാളും കുറഞ്ഞ മാർക്കായിരിക്കും ചിലപ്പോൾ റീവാല്യൂ ചെയ്ത ആൾക്ക് കിട്ടാം. അങ്ങനത്തെ സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള മാർക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരിക. അപ്പോൾ അതുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മാർക്ക് കുറയില്ല, നമുക്ക് കൂടാനാണ് സാധ്യത. ഇനി റീവാലുവേഷന് നമുക്ക് 500 രൂപയാണ് ഒരു പേപ്പറിന് ചിലവ്. റീവാലുവേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷ എഴുതിയത് അവിടുത്തെ പ്രിൻസിപ്പളിന് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം. എത്ര പേപ്പർ വേണമെങ്കിലും നമുക്ക് റീവാലുവേഷന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. ഒരു പേപ്പറിന് 500 രൂപ വെച്ച് കൊടുക്കണം എന്ന് മാത്രം. ഇനി ഈ റീവാലുവേഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ടോട്ടൽ മാർക്കിൻ്റെ 10% കൂടുതലുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സ് പരീക്ഷയിൽ 30 മാർക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഫിസിക്സ് പരീക്ഷ 60 അപ്പോൾ 60 x 10% 6 മാർക്ക് നിങ്ങൾക്ക് ഈ 30 വിട്ട് കൂടി, നിങ്ങൾക്ക് റീവാല്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മാർക്ക് 30 എന്നുള്ളത് 38 8 മാർക്ക് കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീവാലുവേഷന് കൊടുക്കുന്ന 500 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ റീവാലുവേഷന് കൊടുത്തിട്ട് നമുക്ക് 1 മാർക്കേ കൂടിയുള്ളെങ്കിൽ പോലും നമുക്കത് ആ മാറ്റം വരും. അതേസമയം 10% കൂടുതൽ മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റീവാലുവേഷന് നമ്മളിപ്പോൾ ഈ അടയ്ക്കുന്ന ഫീസ് തിരിച്ചു കിട്ടുന്നതിനുള്ള ഓപ്ഷനുമുണ്ട്. അടുത്തതായി മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സൂക്ഷ്മ പരിശോധനയാണ്. അതിൽ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കില്ല. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഇട്ടിട്ടുള്ള മാർക്കുകൾ മാത്രമേ അവർ നോക്കുള്ളൂ. ആ മാർക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കും. അങ്ങനെ ആഡ് ചെയ്ത് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എന്തെങ്കിലും ആഡിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും സ്ക്രൂട്ടിനിയിൽ കറക്റ്റ് ചെയ്യുക. ചില ക്വസ്റ്റ്യനുകൾക്ക് നമ്മൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവും, അത് അവർ മാർക്ക് ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് സ്ക്രൂട്ടിനിയിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റീവാലുവേഷനിൽ മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്ക്രൂട്ടിനിക്ക് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ പേപ്പറിൻ്റെ മാർക്ക് എഴുതിയിട്ടുള്ള ഭാഗം അവർ ആഡ് ചെയ്ത് നോക്കും. ടോട്ടൽ മാർക്ക് കറക്റ്റാണോ എന്ന് നോക്കും. ചിലപ്പോൾ അങ്ങനെ മാർക്ക് തെറ്റാറൊക്കെ ഉണ്ട്. 58 കിട്ടിയ കുട്ടിയായിരിക്കും ചിലപ്പോൾ അത് എഴുതിയപ്പോൾ ചിലപ്പോൾ 8 മാത്രമായിട്ടൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് സ്ക്രൂട്ടിനിക്ക് കൊടുക്കാവുന്നതാണ്. സ്ക്രൂട്ടിനി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 100 രൂപയാണ് ഒരു പേപ്പറിന് ചിലവ് വരുന്നത്. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് നമ്മുടെ എഴുതിയിട്ടുള്ള പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കൽ. ഒരു പേപ്പറിന് 300 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എഴുതി അവർ പേപ്പർ നോക്കിയിട്ടുള്ള ആ പേപ്പറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നമുക്ക് എടുത്തു തരും. ഈ ഫോട്ടോ കോപ്പി എടുത്തു തന്നു എന്നതുകൊണ്ട് നമുക്കതിൽ മാർക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാർക്ക് ഇടാത്ത ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മളെ അധ്യാപകരുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് അതും കൂടി അത് വാല്യൂ ചെയ്ത് നോക്കി എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ നമുക്കത് ജോയിൻറ്റ് ഡയറക്ടർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. നടപടി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെതിരെ കോടതിയിൽ പോയിട്ട് നമുക്ക് ആ അവകാശപ്പെട്ട മാർക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങളുടെയും, ഫോട്ടോ കോപ്പി ആയാലും സ്ക്രൂട്ടിനി ആയാലും റീവാലുവേഷൻ ആയാലും, എത്രയും പെട്ടെന്ന് അത് അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷ എഴുതിയത് ആ സ്കൂളിലത്തെ പ്രിൻസിപ്പളിന്
ഈ ഓഗസ്റ്റ് 3-ാം തീയതിക്കുള്ളിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് ഈ പൈസയും കൂടി അവരുടെ കയ്യിൽ കൊടുക്കേണ്ടതാണ്. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് മാർക്ക് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു മാർഗമാണ് ഈ അടുത്ത് തന്നെ വരാനിടയുള്ള ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ. ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് സാധാരണ രീതിയിൽ ഏതെങ്കിലും 3 വിഷയങ്ങളുടെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുള്ള സൗകര്യമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് കുറവുള്ള ഏതൊക്കെയാണോ 3 വിഷയങ്ങൾ, 3-ൽ കൂടുതൽ വിഷയങ്ങൾക്ക് മാർക്ക് കുറവുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായി സാധിക്കില്ല. 3 വിഷയങ്ങളുടെ വരെ മാർക്ക് നമുക്ക് മെച്ചപ്പെടുത്താനായി സാധിക്കും. അതിനുള്ള വിജ്ഞാപനം ഈ അടുത്ത് തന്നെ ഇറങ്ങും. അതിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പളിന്റെ കയ്യിൽ അതിനുള്ള ഫോം ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 വിഷയങ്ങളുടെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരമുണ്ട്. ഇങ്ങനെ നമ്മൾ 3 വിഷയം ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് നമുക്കിപ്പോൾ കിട്ടിയ മാർക്കിനേക്കാളും കുറവാണ് കിട്ടുന്നതെങ്കിൽ പോലും ഈ 2 പരീക്ഷകളുടെ മികച്ച മാർക്കായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മാർക്കായിട്ട് സെക്കൻഡ് ഇയർ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, അതേസമയം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടിയ മാർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഫസ്റ്റ് ഇയർ പരീക്ഷയുടെ മാർക്കിന് ഒരുപാട് പ്രസക്തിയുണ്ട്. നമുക്കിതുവരെ 2-ാം വർഷം ക്ലാസ്സുകൾ ഔദ്യോഗികമായി ആരംഭിക്കാനായി സാധിച്ചിട്ടില്ല. എത്ര നാൾ ഈ സ്ഥിതി തുടരുമെന്നും നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നമുക്ക് 2-ാം വർഷം പരീക്ഷകൾ തന്നെ ഉണ്ടാകുമോ എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാനായി സാധിക്കുകയില്ല. നമുക്കറിയാം പല യൂണിവേഴ്സിറ്റികളും ഫൈനൽ ഇയർ പരീക്ഷ നടത്താൻ പറ്റാതിരുന്ന അവസരങ്ങളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ മാർക്ക് നോക്കിയിട്ടൊക്കെയാണ് പല ഡിഗ്രി പരീക്ഷകളുടെയും ഫൈനൽ മാർക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഫസ്റ്റ് ഇയറിന്റെ മാർക്കായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് ഇയറിന്റെ മാർക്കുമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഫസ്റ്റ് ഇയർ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ 4 മെത്തേഡിൽ ഏതെങ്കിലും മെത്തേഡിലൂടെ നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക, രക്ഷകർത്താക്കളുമായിട്ട് ആലോചിക്കുക. മാർക്ക് കുറഞ്ഞു പോയവർ ആരും വിഷമിക്കേണ്ട കാര്യമില്ല, ഒരുപാട് അവസരങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ മെത്തേഡിലൂടെ ഏതെങ്കിലും മെത്തേഡുകളിലൂടെ നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.